തൃശൂർ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിൽ വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പുള്ളിപ്പുലി. തിരുവോണ ദിവസം രാത്രിയാണ് വഴിയരികിലെ പാറയിൽ പുലിയെ കണ്ടത്. ലിഷോയി ചെയ്തിട്ടുണ്ട്. ലിഷോയി ഏത് ഭാഗത്താണ് പുലിയെ കണ്ടത്? ആരാണത് പകർത്തിയത്? ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 17-ാം ബ്ലോക്കിലാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവോണ ദിവസം രാത്രി 8:30-ഓടുകൂടിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും എല്ലാം തന്നെ കണ്ട് വിനോദസഞ്ചാരികൾ മടങ്ങി കാലടിയിലേക്ക് പോകുന്ന സമയത്താണ് വഴിയരികിലെ ഒരു പാറയ്ക്ക് മുകളിൽ പുലി കിടക്കുന്നത് കണ്ടത്. സാധാരണഗതിയിൽ ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ പോലും അങ്ങനെ ക്യാമറയിലൊന്നും തന്നെ ഇതുവരേക്കും അത്ര ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്ക് പോലും വളരെ അപൂർവമായി മാത്രമേ അവിടെ നിന്ന് പുലിയുടെ ദൃശ്യങ്ങൾ പകർത്താനായി സാധിക്കാറുള്ളൂ. വന്യമൃഗങ്ങൾ ഇറങ്ങുകയും അതിനോടൊപ്പം തന്നെ പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ അവിടെ ഉള്ള കന്നുകാലികൾ ഉൾപ്പെടെ പലതവണ ഭക്ഷിച്ച് ഈ ഭക്ഷിക്കുന്ന ഒരു സ്ഥിതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ പലതവണ അക്കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തിരുവോണനാളിൽ രാത്രി 8:30-ഓടുകൂടി കാലടി സ്വദേശിയായ പൃഥ്വിരാജും സുഹൃത്തുക്കളും കൂടി കുടുംബവും കൂടി ആ വഴിയിലൂടെ തിരികെ കാലടിയിലേക്ക് പോകുമ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് കാലടിയിലേക്ക് പോകുമ്പോൾ 17-ാം ബ്ലോക്ക് പരിസരത്ത് വെച്ച് ഈ പുലിയെ കണ്ടത്. വളരെ ശരീര വലിപ്പമുള്ള ഒരു പുലിയെയാണ് കണ്ടതെന്നാണ് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഈ ചെക്ക് പോസ്റ്റിലുള്ള ജീവനക്കാരോട് പറഞ്ഞത്. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച ദൃശ്യം ഈ ഒരു ദൃശ്യം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ചെക്ക് പോസ്റ്റിലുള്ള ജീവനക്കാർക്ക് കൈമാറിയതിന് ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. എന്തായാലും ഈ മേഖലയിൽ നിരവധി തവണ ഇത്തരത്തിൽ കന്നുകാലികളെ ഭക്ഷിക്കുന്ന ഒരു സ്ഥിതി പുലി ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇടയിലാണ് ഇത്തരത്തിൽ പുലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വെറ്റിലപ്പാറ പ്ലാന്റേഷനിലാണ് പുലിയെ കണ്ടത്.